ന്യൂയോർക്കിൽ ആയിരങ്ങൾ പലസ്തീനിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലി നടത്തിയതോടെ ആരംഭിക്കുന്നു പോയ വാരത്തിലെ പ്രധാന ലോക വാർത്തകൾ. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന അഞ്ചാമത്തെ രാജ്യമായി ജപ്പാൻ മാറി. ആദ്യ ചന്ദ്ര പര്യവേഷണ ദൗത്യത്തിന്റെ ഭാഗമായി ജപ്പാൻ വിക്ഷേപിച്ച സ്ലിം പേടകം 19 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് ബഹിരാകാശ ഗവേഷക രംഗത്ത് പ്രധാന ചർച്ചാ വിഷയമായി. സിറിയയിലെ ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. സിറിയയിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതും പോയ വാരത്തിലെ യുദ്ധമുഖങ്ങളിൽ നിന്നുള്ള വാർത്തകളായിരുന്നു. വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഭീകരതാവളങ്ങൾ പരസ്പരം ആക്രമിച്ചതിനെ തുടർന്ന് രൂപപ്പെട്ട പാക് ഇറാൻ സംഘർഷം മറ്റൊരു യുദ്ധഭീതിയിലേക്കാണ് ലോകത്തെ നയിച്ചത്. പ്രശ്നപരിഹാരം തേടി അടിയന്തര നീക്കം നടത്തി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ജിലാനിയും ഇറാൻ വിദേശമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാനും ഫോണിൽ സംസാരിച്ചു. നയതന്ത്ര രാഷ്ട്രീയ ബന്ധം കൂടുതൽ വഷളായ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ ഉദ്യോഗസ്ഥർ തമ്മിൽ സംഘർഷം ലഘൂകരിക്കാൻ ക്രിയാത്മക സന്ദേശങ്ങൾ കൈമാറിയതിനു പിന്നാലെയാണിത്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ 3 മാസമായി തുടരുന്ന അരക്ഷിതാവസ്ഥ ദക്ഷിണേഷ്യയിലേക്കും വ്യാപിക്കും വിധമാണ് 2 ദിവസത്തിനിടെ ഇറാൻ പാകിസ്ഥാൻ സംഘർഷം കത്തിപ്പടർന്നത്. പശ്ചിമേഷ്യയിൽ പടരുന്നത് സായുധ സംഘങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണമാണെങ്കിൽ പാക് ഇറാൻ സംഘർഷം 2 ദേശീയ സൈന്യങ്ങൾ തമ്മിലുള്ള പോരാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രിയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സുന്നി ഭീകര സംഘടനയായ ജെയ്ഷ് അൽ ആദിലിന്റെ 2 കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. ദക്ഷിണ കൊറിയയും അമേരിക്കയും ജപ്പാനും നടത്തിയ സംയുക്ത നാവികാഭ്യാസത്തിന് പിന്നാലെ വെള്ളത്തിനടിയിലുള്ള ആണവാക്രമണ ഡ്രോൺ പരീക്ഷിച്ചതായി ഉത്തരകൊറിയ. മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നത് അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാനുമാണെന്ന് ഉത്തരകൊറിയ കുറ്റപ്പെടുത്തി. ദക്ഷിണ കൊറിയയുമായുള്ള സമാധാനപരമായ ഏകീകരണം എന്ന തന്റെ രാജ്യത്തിന്റെ ദീർഘകാല ലക്ഷ്യത്തെ ഇല്ലാതാക്കുമെന്നും ദക്ഷിണ കൊറിയയെ വിദേശ എതിരാളിയായി നിർവചിക്കുന്നതിനായി ഭരണഘടന മാറ്റിയെഴുതുമെന്നും ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡ്രോൺ പരീക്ഷണം. നിലവിൽ കൊറിയൻ മേഖല സംഘർഷഭരിതമാണ്. ഉത്തരകൊറിയൻ ഭരണാധികാരിയായ കിം ആയുധ പ്രദർശനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ആണവാക്രമണം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. മറുപടിയായി US ഏഷ്യൻ സഖ്യകക്ഷികളും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഉത്തരകൊറിയ ആണവ ഡ്രോൺ വികസിപ്പിച്ചിരുന്നു. രണ്ടായിരത്തി 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഉൾപാർട്ടി വോട്ടെടുപ്പുകളിൽ ജയത്തോടെ തുടങ്ങി ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അയോവ കൊക്കാസിൽ 51% വോട്ടുകളുമായി വൻ ഭൂരിപക്ഷത്തിൽ മുൻ പ്രസിഡന്റ് ജയം പിടിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ വംശജൻ വിവേക് രാമസ്വാമി 4-ാമനായി. തൊട്ടുപിറകെ ട്രംപിന് പിന്തുണ വാഗ്ദാനം ചെയ്ത് സ്ഥാനാർത്ഥിത്വ മത്സരത്തിൽ നിന്നും രാമസ്വാമി പിന്മാറ്റം പ്രഖ്യാപിച്ചു. 2-ാമതെത്തിയ ഫ്ലോറിഡ ഗവർണർ റോൺ ഡി സാന്റിസ് കൂടി പിന്മാറിയതോടെ 3-ാം സ്ഥാനക്കാരിയായ നിക്കി ഹാലിയും ട്രംപും തമ്മിലാകും ഇനി പോരാട്ടം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത നവംബറിൽ നടക്കാനിരിക്കെ ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപ് മുഖാമുഖത്തിലേക്ക് സൂചന ശക്തമാക്കുന്നതാണ് അയോവ കൊക്കസ്. ഒരാഴ്ചക്കിടെ 4-ാം തവണയും ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ US ആക്രമണം നടത്തിയത് മറ്റൊരു യുദ്ധ മുന്നറിയിപ്പിന് സമാനമായിരുന്നു. തങ്ങൾക്കെതിരെ ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുകയായിരുന്നു തങ്ങളെന്ന് അമേരിക്ക പ്രതികരിച്ചു. ഹമാസ് ഇപ്പോഴും ശക്തമാണെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികളുടെ വെളിപ്പെടുത്തലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അന്വേഷണം വേണമെന്ന് അന്താരാഷ്ട്ര കോടതിയിൽ മെക്സിക്കോയും ചിലിയും അറിയിച്ചതുമെല്ലാം പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകളിൽ ഇടം പിടിച്ചു. തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച് റഷ്യൻ അധീന പ്രദേശങ്ങളിൽ ഉക്രൈൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ 2-ാം വർഷവും ചൈനയിലെ ജനസംഖ്യയിൽ
ഇടിവുണ്ടായതും കാനഡയിലേക്കുള്ള വിദ്യാർത്ഥി വിസയിൽ 86% ഇടിവ് വന്നതുമെല്ലാം പോയ വാരത്തിലെ പ്രധാന വാർത്തകളായി മാറി. അതിനിടെ 2018ലെ പുലിസ്റ്റർ സമ്മാനം നേടിയ തന്റെ കുടുംബത്തിന്റെ സമ്പത്തിനെക്കുറിച്ചും നികുതി സമ്പ്രദായങ്ങളെക്കുറിച്ചും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് ടൈംസിലും മൂന്ന് അന്വേഷണ റിപ്പോർട്ടർമാർക്കുമെതിരെ ഫയൽ ചെയ്ത കേസ് കോടതി തള്ളിക്കളയുകയും ഏകദേശം $40 ലക്ഷം നിയമ ഫീസ് അടയ്ക്കാൻ ന്യൂയോർക്ക് ജഡ്ജി റോബർട്ട് റീഡ് ഉത്തരവിടുകയും ചെയ്തതെല്ലാം കഴിഞ്ഞ ആഴ്ചയിലെ ലോകവിശേഷങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഇസ്രായേൽ മാധ്യമ പ്രവർത്തകർക്ക് ചാരപ്രവർത്തനം നടത്താനുള്ള അനുമതി നൽകിയതോടെ ആശങ്കയ്ക്കറുതിയില്ലാത്ത മറ്റൊരാഴ്ചയിലേക്കാണ് ലോകം കടക്കുന്നതെന്ന റിപ്പോർട്ടുകളോടെ ഈ ആഴ്ചയിലെ പ്രധാന ലോകവാർത്തകൾ അവസാനിക്കുന്നു. പ്രധാന ലോകവാർത്തകളുമായി വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.